കോഴിക്കോട് സ്വദേശിയായിരിക്കുന്ന അബ്ദുറഹീമിന്റെ വധശിച്ച തീയതി April 16 എന്ന തരത്തിലെ റിപ്പോർട്ടുകളൊക്കെ പുറത്തു വന്നു. അദ്ദേഹത്തിനെ വധശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള വലിയ സംവിധാനങ്ങൾ കേരളത്തിന്റെ വ്യത്യസ്തമായിരിക്കുന്ന മേഖലയിലൊക്കെ ഇപ്പൊ സജീവമായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ബോബി ചെമ്മണ്ണൂർ അദ്ദേഹത്തിൻ്റെതായിരിക്കുന്ന രീതിയിൽ 1 കോടി രൂപ സംഭാവന നൽകി വ്യത്യസ്തമായിരിക്കുന്ന രീതിയിലുള്ള ആളുകളെ കണ്ടുകൊണ്ട് ഭിക്ഷാടനം പോലെ പണം ശേഖരിക്കാനുള്ള പ്രവർത്തനങ്ങൾ ഒരു ഭാഗത്ത് നടക്കുന്നു. മറുഭാഗത്തു നിന്നാണെങ്കിൽ ജനങ്ങൾ മുഴുവനും ഒന്നിച്ചുകൊണ്ടുള്ള ഒരു പ്രത്യേക കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുള്ള ഒരു പ്രവർത്തന രീതികൾ അങ്ങനെ നടക്കുന്നു. ഏകോപിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തന രീതിയിലൂടെ ഈ കാര്യങ്ങൾ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കാര്യം എന്ന് പറയുന്നത് 34 കോടി രൂപ 15 മില്യൺ റിയാലാണ് ദിയാ പണമായിട്ട് ആ കുടുംബം ആവശ്യപ്പെട്ടത്. അതിൻ്റെ സമയപരിധി ഏറെക്കുറെ കഴിഞ്ഞിരിക്കുകയാണ്. പറയുന്ന രീതിയിലുള്ള പണശേഖരം നടത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്നുള്ളത് വലിയ രീതിയിലുള്ള പ്രയാസമായിട്ട് നിലനിൽക്കുന്നു. 18 വർഷം മുൻപാണ് കോഴിക്കോട് ഫറൂഖ് സ്വദേശിയായിരിക്കുന്ന അബ്ദുറഹീം ഹൗസ് ഡ്രൈവർ ജോലിയുമായി ബന്ധപ്പെട്ട് സൗദി അറേബ്യയുടെ റിയാദിലെത്തുന്നത്. ഹൗസ് ഡ്രൈവറെ ജോലിയോടനുബന്ധിച്ച് മറ്റൊരു ജോലി കൂടി അവർ കൊടുത്തു. അത് കൈത്തിൻ്റെ താഴെ തളർന്നു പോയിരിക്കുന്ന ഒരു കുട്ടിയെ സംരക്ഷിക്കുക, അവർക്ക് വേണ്ടി കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. ഹൗസ് ഡ്രൈവറെ ജോലിയായിട്ട് ബന്ധപ്പെട്ട് പോകുന്നവരെ സംബന്ധിച്ചിടത്തോളം പല പണികളും അവരെ ഏൽപ്പിക്കാറുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. വീട് വൃത്തിയാക്കുന്നതുണ്ടാവും, അതല്ലെങ്കിൽ ഒട്ടകത്തിന് ഭക്ഷണങ്ങൾ എത്തിക്കാനും വേണ്ടിയിട്ട് ചെയ്യുന്ന പ്രവൃത്തികളുണ്ടാവും. കാരക്ക മരത്തിൽ കയറി കാരക്കിടേണ്ട പ്രവൃത്തി ഉണ്ടാവും. അങ്ങനെ ഹൗസ് ഡ്രൈവറെ സംബന്ധിച്ചിടത്തോളം ഒരു അടിമ രീതിയിൽ ജീവിക്കുന്ന ഒരു സാഹചര്യമാണ് പ്രത്യേകിച്ച് സൗദി അറേബ്യയുടെ വ്യത്യസ്ത മേഖലകളിലൊക്കെ ഉണ്ടാവാറുള്ളത് എന്നത് മാത്രമല്ല, കൃത്യമായ രീതിയിൽ ശമ്പളം കിട്ടുക എന്ന് പറഞ്ഞാൽ അതും വലിയ പ്രയാസമാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഹൗസ് ഡ്രൈവറെ ജോലി എന്ന് പറഞ്ഞാൽ എത്ര മണിക്കൂറുണ്ട് ചോദിച്ചാൽ എത്ര സമയം ഒരു ദിവസം ഉണ്ടാവോ അത്ര സമയം, 24 മണിക്കൂറാണെങ്കിൽ 24 മണിക്കൂർ തന്നെ ജോലി ചെയ്യേണ്ട വല്ലാത്തൊരു പരിസ്ഥിതിയും പ്രയാസം അനുഭവിക്കുന്ന വിഭാഗമാണ് ഹൗസ് ഡ്രൈവർ. ആ ദുരന്തത്തിലേക്കാണ് അബ്ദുറഹീമും എത്തപ്പെട്ടത്. അപ്പൊ അയാളുടെ വിവരത്തെ കുറിച്ച് പറയുന്ന സമയത്ത് ഇങ്ങനെ കൈത്തിന് താഴെ സുഖമില്ലാത്ത ഒരാൾക്ക് ചികിത്സാ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക, സേവനം ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഭക്ഷണ കാര്യങ്ങളൊക്കെ നൽകുന്നതിന് വേണ്ടി കൈത്തിൻ്റെ ഭാഗത്ത് ഒരു ഓൾസ് ഉപയോഗിച്ച് ഒരു മെഷീൻ ഘടിപ്പിച്ചാണ് ഭക്ഷണങ്ങളൊക്കെ നൽകുന്നത്. ആ ഭക്ഷണം നൽകുന്നത് ഒരു യാത്രക്കിടയിൽ റഹീമിൻ്റെ കൈകൊണ്ട് തട്ടിപ്പോയി എന്നുള്ളതാണ് ഏറ്റവും വലിയ വിഷയം. അപ്പൊ അതിനോടനുബന്ധിച്ച് ആശുപത്രിയിൽ എത്തിക്കാനൊക്കെ സാധിച്ചു, പക്ഷേ കുട്ടി മരണപ്പെട്ടു. കുട്ടി മരണപ്പെട്ടതിനോടനുബന്ധിച്ചുള്ള ഒരു വിഷയം പറയുന്നത് ഇതൊരു വെപ്രാളമായിപ്പോയി. സാധാരണഗതിയിൽ ഇത്തരം വിഷയം ഉണ്ടാകുന്ന സമയത്ത് ഒരു സിഗ്നല് കട്ട് ചെയ്തിട്ട് പോലീസ് പിടിക്കപ്പെട്ടാൽ പോലും ഒരു ഹൗസ് ഡ്രൈവറെ സംബന്ധിച്ച് ഒരു വെപ്രാളമാണ്. എന്ത് ചെയ്യണം എന്നുള്ള കാര്യത്തിലൊക്കെ ആരോട് പറയണം, ആരോട് ചോദിക്കാം, പ്രത്യേകിച്ച് ഭാഷാപരമായിരിക്കുന്ന വലിയ പ്രതിസന്ധി വിഷയങ്ങളൊക്കെ ഉണ്ടാവും. 18 വർഷം മുമ്പ് അബ്ദുറഹീം പോകുന്ന സമയത്ത് യഥാർത്ഥത്തിൽ അറബി ഭാഷയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം അദ്ദേഹത്തിന് അറിയാൻ വേണ്ടി സാധിക്കില്ല എന്നുള്ളത് ഏറെ ഉറപ്പാണ്. അപ്പോൾ ഒരു വാഹനം അപകടത്തിൽപ്പെട്ടാലോ പോലീസ് പിടിച്ചാലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടായാലോ എന്ത് ചെയ്യണം എന്ന് പ്രതിസന്ധിയിലാകുക മലയാളികളെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമാണ്. അങ്ങനത്തെ ഒരു പ്രതിസന്ധിയും ഇദ്ദേഹത്തിന് ഉണ്ടായി എന്നുള്ളതും ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പിടിച്ചു പറിക്കാൻ റഹീമിന്റെ വാഹനത്തെ ആക്രമിച്ചു എന്നുള്ളതും അയാളെ കെട്ടിട്ടിട്ട് ഈ കുട്ടിയെ കൊലപ്പെടുത്തുകയാണ് ചെയ്തത് എന്ന രീതിയിലുള്ള ഒരു സംവിധാനങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ ഒരു ബന്ധുവുമായിട്ട് ബന്ധപ്പെട്ട് ഇയാൾ ഉണ്ടാക്കി എന്നാണ് കുറ്റത്തിൽ ആരോപിക്കുന്നത്. അത് എത്രത്തോളം ശരിയുണ്ട് എന്നൊന്നും അറിയില്ല. എന്നാൽ പോലീസ് രണ്ടുപേരോടും കൃത്യമായ രീതിയിൽ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ ഇതൊരില്ലാത്ത കഥയാണ് എന്ന് അവർക്ക് ബോധ്യപ്പെട്ടു എന്നുള്ളതും, മറ്റേ ഈ അയാളുടെ ബന്ധുക്കൾ അല്ലെങ്കിൽ ഒരു സ്വദേശി എന്നൊക്കെ അയാളുടെ പരിചയക്കാരൻ എന്നൊക്കെ പറയുന്നുണ്ട്, മലയാളിയായിരിക്കും, ആ അദ്ദേഹത്തെ 10 കൊല്ലം കഴിഞ്ഞതിന് ശേഷം ശിക്ഷയിൽ നിന്ന് മോചിപ്പിച്ചു എന്നുള്ളതും, ഇദ്ദേഹത്തിന് വധശിക്ഷ വിധിക്കപ്പെട്ട കോടതി മേൽക്കോടതിയും അത് ശരിവെച്ചതോടുകൂടി ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റാത്തൊരു സ്ഥിതിവിശേഷം വന്നു. അങ്ങനെ വ്യത്യസ്തമായിരിക്കുന്ന വ്യവസായികളും ബന്ധപ്പെട്ടവരും ഇവരുടെ ബന്ധുക്കളുമായിട്ട് ഈ മരണപ്പെട്ട കുട്ടിയുടെ ബന്ധുക്കളുമായിട്ട് ബന്ധപ്പെടാൻ വേണ്ടി ശ്രമിച്ചിട്ട് വൈകിയതാണ് അവരുമായിട്ട് ഒരു വലിയൊരു ഗ്യാപ്പ് ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള കാരണമായിട്ട് പറയുന്നത്. പിന്നീട് അവരെ കണ്ടെത്തുകയും അങ്ങനെ തങ്ങളെ രക്ഷപ്പെടുത്തണമെങ്കിൽ തങ്ങൾക്ക് 15 മില്യൺ സൗദി റിയാൽ പണം വേണമെന്ന് അവർ ആവശ്യപ്പെടുകയും ചെയ്തു. അത് നമ്മുടെ ഏകദേശം 34 കോടി രൂപയോളം വരും. അവരിപ്പോൾ ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട സഹായ പിരിവ് തുടങ്ങിയിട്ട്
ഏകദേശം ഒരു വർഷത്തിലധികമായിട്ടുണ്ടെങ്കിൽ പോലും ഇത്ര പണം സ്വരൂപിക്കാൻ വേണ്ടി സാധിച്ചിട്ട് വലിയൊരു പ്രതിസന്ധിയാണ്. അപ്പോൾ നമ്മൾ പറയുന്ന കാര്യം, പ്രവാസ ജീവിതത്തിൽ ഏറ്റവും ശ്രമകരമായിരിക്കുന്ന, പ്രയാസപരമായിരിക്കുന്ന ഒരുപാട് പ്രതിസന്ധി ഒരു പ്രവാസി അനുഭവിച്ച് തീർക്കേണ്ടി വരും. വളരെ അപൂർവപരമായിരിക്കുന്ന സംഭവങ്ങൾ മാത്രമേ മീഡിയയിലൂടെയും പത്രങ്ങളിലൂടെയും നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. റിയാദിലെ മലാസ ജയിലാണ് ഈ സുഹൃത്ത് കഴിയുന്നത് എന്നുള്ളത്. ഇതിനോടനുബന്ധിച്ച് തന്നെ നമ്മൾ മറ്റൊരു വീഡിയോയിൽ അതിനെക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മളെ ഞാനുമായിട്ട് സംസാരിച്ച കാര്യങ്ങളൊക്കെ ഞാൻ നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ ഇതൊക്കെ സഹായിക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും ഓരോരോ പ്രവാസി എന്നല്ല, ഓരോരോ മനുഷ്യത്വപരമായിരിക്കുന്ന സമീപനമുള്ള എല്ലാവരുടെയും നിർബന്ധമായിരിക്കുന്ന കാര്യമാണ്. കാര്യമെന്ന് പറയുന്നത് ഒരു ജീവൻ നമ്മളോട് ജീവൻ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് യാചിക്കുന്ന സമയത്ത് അതിന് നമ്മളാൽ കഴിയുന്ന സഹായം ചെയ്തു കൊടുക്കുക എന്നുള്ളത് നിർബന്ധമായിരിക്കുന്ന ബാധ്യതയാണ്, നിർബന്ധമായിരിക്കുന്ന കടമയാണ്. പ്രവാസികൾ അനുഭവിക്കുന്ന പ്രതിസന്ധിയുടെ ഏറ്റവും ക്രൂരമായിരിക്കുന്ന പല മുഖങ്ങളുടെ ഒരു മുഖമാണ് ഇത് എന്ന് പറയുന്നത്. ഇത് തന്നെ ഒരുപാട് വർഷങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഒരുപക്ഷെ ഇദ്ദേഹം ജയിലിൽ ഉണ്ട് എന്ന് തന്നെ ലോകം അറിയുന്നത്. അങ്ങനെയാണ് സാധാരണഗതിയിൽ, കാരണം എംബസിയെ ഒന്നും ബന്ധപ്പെട്ട രീതിയിലുള്ള ഒരു വലിയ സഹായം പ്രതിസന്ധി ഘട്ടത്തിലൊന്നും ചെയ്യാറില്ല. അവർക്ക് തോന്നുന്ന സമയത്ത് വരും, അവർക്ക് തോന്നുന്ന സമയത്ത് സംസാരിക്കും എന്നല്ലാത്ത രീതിയിൽ നേരിട്ട് ഇടപെട്ട് കൊണ്ടിട്ടുള്ള ഒരു വിഷയത്തിൽ ഇടപെടുക എന്നുള്ളത് വളരെ പ്രയാസപരമായിരിക്കുന്ന കാര്യമാണ്. ആ രീതിയിലാണ് ഇന്ത്യയുടെ എംബസിയും കോൺസുലേറ്റും ഒക്കെ പല ഘട്ടങ്ങളിലും കഴിഞ്ഞു പോകുന്നത്. ഇപ്പോഴൊക്കെ കുറച്ചൊക്കെ മാറ്റം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും പൂർണ്ണമായ രീതിയിലും ആശ്രയിക്കുന്ന രീതിയിലേക്ക് മറ്റുള്ള രാജ്യങ്ങൾ, ശ്രീലങ്കയുടെ എംബസിയുടെ അത്ര പോലും ശക്തമായ രീതിയിലുള്ള ഇടപെടൽ നടത്താൻ ഇന്ത്യയുടെ എംബസിക്ക് പല ഘട്ടത്തിലും സാധിക്കാറുമില്ല. അതൊക്കെ നമുക്കറിയുന്നതാണ്. അപ്പൊ ഇപ്പോഴത്തെ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ പരമാവധി എല്ലാവരും സഹായിച്ചുകൊണ്ട് അദ്ദേഹത്തെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം നടത്തുകയാണ് വേണ്ടത്. ഇദ്ദേഹത്തിൻ്റെ അക്കൗണ്ട് നമ്പർ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ കൂടെ നൽകിയിരിക്കുന്നു. ആർക്കാണോ സാധിക്കുക, എത്രയാണോ സാധിക്കുക, അത്രയും സഹായിച്ചുകൊണ്ട് അദ്ദേഹത്തെ രക്ഷപ്പെടുത്തുക എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മുടെ എല്ലാവരുടെയും നിർബന്ധമായിരിക്കുന്ന ബാധ്യതയാണ് എന്നുകൂടി ഈ വിഷയത്തോടനുബന്ധിച്ച് പറയുകയാണ്.